അപ്പോൾ നമ്മൾ നേരെ കൊളുമ്പാലവിയുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ബ്ലഡ് ഉണ്ടാവും അതിൽ, അല്ലേ? ബ്ലഡ് ഉണ്ട്, പിന്നെ ബ്ലഡ് പമ്പ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ഹാർട്ട്. ആൻഡ് ദെൻ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയുടെ പല ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദർ ഇസ് ആർട്ടീരിയൽ സിസ്റ്റം. ആൻഡ് അങ്ങനെ ബോഡിക്കിൻ്റെ പല ഭാഗത്തേക്ക് എത്തിയ ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദർ ഇസ് വീനസ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ നാല് പാർട്ട് ചേർന്നിട്ടാണ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് ലിംഫാറ്റിക് സിസ്റ്റവും കൂടെ ഉണ്ടാവും. ലിംഫാറ്റിക് സിസ്റ്റം നമുക്കറിയാം, ബ്ലഡ് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഊസ് ഔട്ട് ചെയ്തിട്ട് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ആയിട്ട് നിലനിൽക്കും. ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൻ്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഈസ് എ ലിംഫാറ്റിക് സിസ്റ്റം. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടും ലിംഫാറ്റിക് സിസ്റ്റം ആക്ട് ചെയ്യും. കാരണം ലിംഫോസൈറ്റ്സ് ഒക്കെ ലിംഫിലായിരിക്കും ഉണ്ടാവുകയെന്ന് അറിയാം. അപ്പം ലിംഫ് അതിൻ്റെ വിഡ്രോവൽ, ഇപ്പം ലിംഫ് ലിംഫാറ്റിക് വെസൽസ് നേരെ വീനസ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇത്രയും പാർട്ടാണ് നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുണ്ടാവുക. പി ജിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം കമ്പാരിറ്റീവ്ലി ലോങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഇതിൽ ഹാർട്ട് എന്ന് പറയുന്നത്, ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ആർട്ടീരിയൽ സിസ്റ്റം, ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് വീനസ് സിസ്റ്റം, ഇത് മൂന്നും ഇൻഡിവിജ്വലി എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ അത് 5 മാർക്കിന് ചോദിച്ചാൽ മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് 3-5 മാർക്കിനും ചോദിക്കാം. അപ്പം വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നാളും എസ് എ ഇൻഡിവിജ്വലി, സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോഡ് എസ് എ ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂറാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? 2 അവേഴ്സ് ടെസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ബ്രോഡായിട്ടുള്ള ഒരു എസ് എ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഡിവിജ്വലി ഇത് ഓരോന്നും കൃത്യമായിട്ട് ചോദിക്കും. അതുകൊണ്ട് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്റ്റേണൽ മോർഫോളജിയും അതുപോലെ തന്നെ ഇന്റേണൽ അനാറ്റമിക്കൽ സ്ട്രക്ചറും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം വിത്ത് ഡ്രോയിങ്. കാരണം അങ്ങനെ ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 5 മാർക്കും മിക്കവാറും പോവുക ആ ഡ്രോയിങ്ങിനായിരിക്കും. ആർട്ടീരിയൽ സിസ്റ്റം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആർട്ടീരിയൽ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് ഓരോ ബ്ലഡ് വെസൽസിനെയും മാർക്ക് ചെയ്യുന്ന ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് എസ്സേക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ വീനസ് സിസ്റ്റം അങ്ങനെ തന്നെയാണ്. വീനസ് സിസ്റ്റം കമ്പാരിറ്റീവ്ലി കണ്ടന്റ് കുറവായതുകൊണ്ട് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ബാക്കി രണ്ടിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. 5 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് പഠിച്ചേ പറ്റുള്ളൂ. വിത്ത് ഡ്രോയിങ് ഓരോ പാർട്ടും കൃത്യമായിട്ട് വരക്കാൻ വേണ്ടിയിട്ട് പറ്റണം, ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ സ്കോറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചോയ്സ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇതാണ് ഹാർട്ട് എന്ന് പറയുന്നത്. സോ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ അവിടെ വരുന്നു, ആർട്ടീരിയൽ സിസ്റ്റം വരുന്നു. ഓക്കെ, ഇത് വീനസ് സിസ്റ്റമാണ്, എക്സ്റ്റേണൽ മോർഫോളജി ഓഫ് ഹാർട്ടും ആണ്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ബ്ലഡും ആണ്. കമ്പാരിറ്റീവ്ലി ബ്ലഡിൻ്റെ കണ്ടന്റ് വളരെ കുറവായതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് ഹാർട്ട്, ദെൻ ബ്ലഡ് ഈസ് ദർ, ദെൻ ആർട്ടറീസ് ആർ ദർ, വെയിൻസ് ആർ ദർ, ലിംഫാറ്റിക് വെസൽസ് ആർ ദർ. എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന ഒരു സംഗതിയുണ്ട്, ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്നും വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും. നമ്മൾ സാധാരണയായിട്ട് ഇത് 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോഴോ ഇത് മാറ്റും, അല്ലെ? ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയും അത് ശുദ്ധരക്തം കൊണ്ടുപോകുന്നതാണ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരിയിങ് ആയിട്ടുള്ള ബ്ലഡ് വെസലിനെയാണ് ആർട്ടറി എന്ന് വിളിക്കുക എന്ന് നമ്മൾ പറയും. വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധ രക്തം അല്ലെങ്കിൽ ഡിഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ കാർബൺ റിച്ച് ഓക്സിജൻ, അല്ല, കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിനെയാണ് വെയിൻ എന്ന് പറയുക എന്ന് പറയും. പക്ഷെ അത് രണ്ടും തെറ്റാണ് എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയാം. സ്റ്റിൽ മറ്റതന്നെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മൾ തേർഡ് സെമ്മില് ടൈപ്പ് സ്റ്റഡി പറഞ്ഞപ്പോൾ, റെപ്റ്റൈൽസിൻ്റെ ഒക്കെ ടൈപ്പ് സ്റ്റഡി പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആർട്ടറി എന്നും എന്താണ് വെയിൻ എന്നും. എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ ദൂരേക്ക് കൊണ്ടുപോകുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആർട്ടറി എന്ന് വിളിക്കുക. അവേ ഫ്രം ദ ഹാർട്ട് ആണ്. സോ ഫ്രം ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡിയാണ്. ഇങ്ങനെയേ നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കാവുള്ളൂ, അല്ലാതെ ഓക്സിജനേറ്റഡ് ഡിഓക്സിജനേറ്റഡ് എന്നുള്ളത് പഠിക്കരുത്. ഡെഫിനറ്റ്ലി ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും, എക്സെപ്റ്റ് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലേ? ഇപ്പോൾ പൾമനറി ആർട്ടറി ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് തന്നെയായിരിക്കും. പക്ഷേ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരിയിങ് എന്നുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ ആർട്ടറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ബ്ലഡിനെ ഡിഫറൻറ്റ് പാർട്സിൽ നിന്ന്, വെയിൻസ് എടുക്കുകയാണെങ്കിൽ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്ത് അത് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളെയാണ് നമ്മൾ വെയിൻ എന്ന് വിളിക്കുക. അങ്ങനെയേ ഡെഫിനേഷൻ പഠിക്കാവുള്ളൂ. സോ ദ ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടുവേർഡ്സ് ഹാർട്ട് ഈസ് നോൺ ആസ് ദി വെയിൻ. എവേ ഫ്രം ഹാർട്ട് ടുവേർഡ്സ് ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ് ദി ആർട്ടറി. അപ്പം ഡിഫറെൻ്റ് ബോഡിയിൽ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന ബ്ലഡ് ആയതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് എന്ന് പറയുന്നത് CO2 റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ഇങ്ങനെ ഉള്ള ബ്ലഡ്. പക്ഷേ എക്സെപ്റ്റ് ഏതാണ്, പൾമനറി വെയിൻ ഒഴിച്ച്, കാരണം ലങ്ങിൽ നിന്ന് വരുന്ന വെയിൻ ഒഴിച്ച്, ഓക്കെ, ലങ്സിൽ നിന്ന് വരുന്ന വെയിൻ ഒഴിച്ച് ബാക്കിയൊക്കെ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് അല്ലെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ആയിരിക്കും ക്യാരി ചെയ്യുക. പൾമനറി വെയിൻ എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ലങ്സിൽ നിന്ന്. അപ്പം ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഡെഫിഷ്യൻറ്റ് എന്നുള്ളത് രണ്ടാമത്തെ പാർട്ടാണ് ഇവരുടെ ഡെഫിനിഷനിൽ. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ടുവേർഡ്സ് ഹാർട്ട് എന്നോ അല്ലെങ്കിൽ അവേ ഫ്രം ഹാർട്ട് എന്നോ ആണ് വെയിൻ ആർട്ടറിനെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ടത്. അതൊന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ലിംഫാറ്റിക് വെസൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കാപ്പിലറീസിലൂടെ ബ്ലഡ് ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യും, ബ്ലഡ് സെൽസ് ഊസ് ഔട്ട് ചെയ്യില്ല, ഓക്കെ, ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യും. അതെന്ത് ചെയ്യും, സെല്ലിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇവിടെയൊക്കെ ഇങ്ങനെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് ആണിതെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇത് ഓവറാൻ പാടുണ്ട്. ഓവറായി കഴിഞ്ഞാൽ ബോഡി സ്വെല്ലിംഗ് വരും, നീര് വരും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇതെന്ത് ചെയ്യും, ഈ അധികം വരുന്നതിനെ വലിച്ചെടുക്കും. അപ്പോൾ ഇവർക്കൊക്കെ ഇവിടെയൊക്കെ ഓപ്പണിങ് ഉണ്ടാവും, ഇൻഡസ്ട്രീഷ്യൽ ഇവിടെയൊക്കെ സെല്ല് ഉണ്ടാവും, ഇവിടെയൊക്കെ ഇൻഡസ്ട്രിയൽ ഫ്ലൂ ഉണ്ടാവും. ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും, ഈ ബ്ലഡ് വെസൽസ് നേരെ കൊണ്ടുപോയിട്ട് വെയിനിലേക്ക് കണക്ട് ചെയ്യും. അപ്പം ഇവിടെ അധികമുള്ള ഫ്ലൂയിഡൊക്കെ എന്ത് ചെയ്യും, വെയിനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ ഫ്ലൂയിഡിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ലിംഫ് എന്ന് വിളിക്കുന്നത്. ഈ വെസൽസിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ലിംഫാറ്റിക് വെസൽസ് എന്ന് വിളിക്കുന്നത്. ലിംഫാറ്റിക് വെസൽ, ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ലിംഫാറ്റിക് വെസൽ ഉണ്ടാവും, ലിംഫ് നോഡ് ഉണ്ടാവും, അല്ലേ? ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദി വെയിൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് തിരിച്ചെടുക്കുന്നത്. അപ്പം ഇതാണ് ലിംഫാറ്റിക് വെസൽസ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് PG ടൈപ്പ് സ്റ്റഡിയിൽ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു കമ്പോണൻറ്റ് ഇതിലുണ്ട്, സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നൗ വി ക്യാൻ ജസ്റ്റ് മൂവ് ടു ദി ബ്ലഡ്. ഓക്കെ, ഞാനിവിടെ ഫിഗർ കാണിച്ചേക്കുന്നത് വെയിനസ് സിസ്റ്റത്തിൻ്റെ ഫിഗറാണ്. ബ്ലഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് ആക്ച്വലി ദി ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യു ആണ്, അല്ലെ? ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യു ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യു ആണ്, അല്ലേ? അപ്പം കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിന് എന്തുണ്ടാവും, മാട്രിക്സ് ഉണ്ടാവും. അപ്പം ഈ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മാട്രിക്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മാട്രിക്സ് ആണ്. അതുകൊണ്ടാണ് അതിനെ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്, അല്ലേ? ഫ്ലൂയിഡ് മാട്രിക്സ് ആണ്, ഫ്ലൂയിഡ് മാട്രിക്സ്. എല്ലാ കണക്റ്റീവ് ടിഷ്യൂവിനും എന്തുണ്ടാവും, മാട്രിക്സ് ഉണ്ടാവും. അത് മാട്രിക്സിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് അത് ഹാർഡ് ആവണോ അല്ല സെമി സോളിഡ് ആവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മാട്രിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് പ്ലാസ്മ. ഓക്കെ, സോ ദ ബ്ലഡ് ഓഫ് ബേർഡ്സ് മേ ബി കോൾഡ് ദ റിച്ചസ്റ്റ് ബ്ലഡ് ഇൻ ദ ആനിമൽ കിങ്ഡം, ഫോർ ഇറ്റ് ഹാസ് മോർ റെഡ് ബ്ലഡ് കോർപ്പസൽസ് പെർ ഔൺസ് ദാൻ ഇൻ എനി അതർ ആനിമൽ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക? അപ്പം ഇതിൻ്റെ കേസിൽ RBCയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. വളരെ സിമ്പിളാണ് അതിൻ്റെ ആൻസർ, അല്ലേ? എന്താണ്, ഇറ്റ്സ് എ ഫ്ലൈയിങ് അഡാപ്റ്റേഷൻ. ഓക്കെ, നല്ല വേഗത്തിൽ പറക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല എനർജി വേണം. നല്ല എനർജി വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ഓക്സിജൻ വേണം. ഒരുപാട് ഓക്സിജൻ ടിഷ്യൂസിലേക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ ക്യാരിയിങ് ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഒരുപാട് ബ്ലഡിൽ ഉണ്ടാവണം. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ബ്ലഡ് RBC റിച്ച് ആയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ റിച്ചസ്റ്റ് ബ്ലഡ് ഇൻ ദി അമംഗ് ദി വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഒന്നുമില്ല, എന്നാലും അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ഒരു ഫ്ലൈയിങ് അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ദ ബ്ലഡ് കണ്ടെയ്ൻസ് കമ്പാരറ്റീവ്ലി ഹയർ എമൗണ്ട് ഓഫ് RBC കമ്പയർഡ് ടു എനി അതർ വെർട്ടിബ്രേറ്റ്സ്. സോ ദ റെഡ് ബ്ലഡ് കോർപ്പസൽസ് ദേ ആർ മൈന്യൂട്ട്. ഓക്കെ, സോ റെഡ് ബ്ലഡ് കോർപ്പസൽസ് ആർ മൈന്യൂട്ട് ഓവൽ ആൻഡ് ന്യൂക്ലിയേറ്റഡ്. ഓക്കെ, മാമൽസിൻ്റെ കേസിൽ അത് നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, എക്സെപ്റ്റ് ക്യാമൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം.
ചേതിന്റെ കേസിൽ അത് ന്യൂക്ലിയേറ്റഡ് ആണ്. നൗ എവറി പാർട്ട് ഓഫ് ദ ബോഡി ഈസ് നറിഷ്ഡ് ബൈ ദി ബ്ലഡ്. വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആർ മച്ച് ലെസ് ഇൻ നമ്പർ ആൻഡ് ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. ലിംഫോസൈറ്റ്സ് ഉണ്ട്, ഹെറ്ററോഫിൽസ് ഉണ്ട്, പോളിമോർഫോ ന്യൂക്ലിയർ സ്യൂഡോ ഇസിനോഫിലിക് ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്, ബേസോഫിൽസ് ഉണ്ട്. ഓക്കെ, ഇത് നോക്കണേ, പോളിമോർഫോ ന്യൂക്ലിയർ സ്യൂഡോ ഇസിനോഫിലിക് ഗ്രാനുലോസൈറ്റ്സ്, ദെൻ ബേസോഫിൽസ് ഉണ്ട്, ഈസിനോഫിൽസ് ഉണ്ട്, ആൻഡ് ദെൻ മോണോസൈറ്റ്സ് ആർ ദ എമംഗ് ദി ഡബ്ല്യു പി സി. ഇതിൻ്റെയൊക്കെ പേര് പഠിച്ചു വെച്ചാൽ മതിയേ. നൗ ബ്ലഡ് പ്ലേറ്റ്സസ് എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ കേസിൽ ആബ്സെൻ്റ് ആണ്, ബട്ട് സ്റ്റിൽ ബ്ലഡ് കൊയാഗുലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള വെർട്ടിബ്രേറ്റ്സിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പം ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ആബ്സെൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോട്ട് ചെയ്തിരിക്കുക. ഇത്രയും നമ്മൾ ബ്ലഡിനെ കുറിച്ച് പറയേണ്ടതുള്ളൂ. ഇപ്പം ബ്ലഡ് ആർ ബി സി റിച്ച് ആണ്, ആർ ബി സിയുടെ ക്യാരക്ടർ പറയുക, ഡബ്ല്യു ബി സിയുടെ ക്യാരക്ടർ പറയുക, ഡബ്ല്യു ബി സിയുടെ ഡിഫറെൻ്റ് ടൈപ്സ് പറയുക, ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ആബ്സെൻ്റ് ആണെന്നും ബ്ലഡ് കൊയാഗുലേഷൻ വളരെ ഫാസ്റ്റ് ആണ് എന്നും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിനെ കുറിച്ചുള്ള കമ്പോണൻറ്റ് ആയി. ഓക്കെ, ഇത്രയും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹാർട്ടിന്റെ സ്ട്രക്ചർ പഠിക്കാം, അതിനുശേഷം ആർട്ടീരിയൽ സിസ്റ്റം പഠിക്കും, പിന്നെ വീനസ് സിസ്റ്റം പഠിക്കും. ഇങ്ങനെ നാല് സെഷൻ ആയിട്ടായിരിക്കും നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് രണ്ട് ദിവസം എടുത്ത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, പഠിച്ച് പൂർത്തിയാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം വിത്ത് സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ഹാർട്ട്.